സംസ്ഥാന ട്രാമ ചേംബർ സംസ്ഥാന സമ്മേളനം ജൂലൈ 7 ഞായറാഴ്ച ചേർത്തലയിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 100 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ പ്രൊഫഷണൽ നാടക സംഘാടകരുടെ ഏക സംഘടനയായ പ്രൊഫഷണൽ ഡ്രാമ ചേംബർ സംസ്ഥാന സമ്മേളനം ജൂലൈ 7 ചേർത്തല കീർത്തി റീജിയൻസിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 100 പ്രതിനിധികൾ പങ്കെടുക്കും. നിലവിൽ നാടക സംഘങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. രാവിലെ 9:30 മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പത്മകുമാർ അധ്യക്ഷനാവും. ആർട്ടിസ്റ്റ് സുജാതൻ മുഖ്യപ്രഭാഷണം നടത്തും. നടൻ കോട്ടയം രമേശൻ മുഖ്യാതിഥിയാവും. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ജേതാക്കളെ സമ്മേളനത്തിൽ ആദരിക്കും. ചേംബർ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പത്മകുമാർ, ജനറൽ സെക്രട്ടറി ദിലീപ് സിത്താര, ട്രഷറർ രമേശൻ രംഗഭാഷ, വഞ്ചിയൂർ സൈജു, വേണു രംഗഭാഷ, ദ്രോണ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ നാടക മത്സരത്തിലെ അവാർഡുകളും മറ്റ് വിവിധ അവാർഡുകളും വാങ്ങിയ ആളുകളെ ഞങ്ങൾ ആദരിക്കുകയാണ്. മലയാള പ്രൊഫഷണൽ നാടകരംഗം ഇന്ന് നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ തന്നിട്ടുള്ള കുറിപ്പിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു വന്നൊരു കലാവിഭാഗം എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ അധികാരികളടക്കം ഇതിനെ തടയുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അവിടെ നിന്ന് മലയാള പ്രൊഫഷണൽ രംഗത്തെ പിടിച്ചുയർത്താൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചയും തീരുമാനങ്ങളുമാണ് ഞങ്ങളുടെ സമ്മേളനത്തിൽ നാളെ ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായി ഉത്സവ പർവ്വങ്ങളിൽ വിശേഷിപ്പോൾ ചേർത്തലയെ വെച്ച് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയാണ് ഈ കൊല്ലം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചിട്ടില്ല. 10 ശേഷം മൈക്ക് സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ പാടില്ലാന്നുള്ള കോടതി ഉത്തരവ്, ആ കോടതി ഉത്തരവ് വന്നൊരു സാഹചര്യം അമ്പലത്തിൽ ഉത്സവം നടന്നാൽ 4-5 km മൈക്ക് വെച്ചിട്ട് ഞങ്ങൾ വർഷങ്ങളായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ആ അമ്പല കാമ്പൗണ്ട് അത് പ്രത്യേകമായി ഹാൾ പോലെ ആഡിറ്റോറിയം പോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സർക്കാർ തയ്യാറാവണം. അങ്ങനെ ഈ മേഖലയെ പുഷ്ടിപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ മുമ്പ് വച്ചിട്ടുണ്ട്. മറ്റൊന്ന് സർക്കാർ പരിപാടികൾ, പണ്ടെല്ലാം സർക്കാർ ഔദ്യോഗിക പരിപാടികൾക്ക് അവസാനം ഒരു നാടകം, ഇപ്പോൾ അത് പൂർണ്ണമായി ഉപേക്ഷിക്കും. ഉപേക്ഷിച്ചതിന് ശേഷം മിംസ ധാരണയുടെയോ മറ്റെന്തെങ്കിലും തട്ടുകൊടുപ്പ് പരിപാടിയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. വിശേഷിച്ചും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിയെടുത്തൊരു കലാമാധ്യമം എന്നുള്ള രൂപത്തിൽ മുന്തിയ പരിഗണന ഞങ്ങൾക്ക് കിട്ടണം. അത് കിട്ടണില്ല എന്ന പരാതി ഞങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ കാര്യത്തിലായാലും സർക്കാർ പരിപാടികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലായാലും സർക്കാർ അനുഭാവപൂർവമായ ഒരു പരിഗണന ഞങ്ങൾക്ക് തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.